നമസ്കാരം, വറ്റുമ്പള്ളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ എടുത്തിട്ടുള്ള ഡിഷ് എന്ന് പറഞ്ഞാൽ ഒരു സ്പൈസി ചിക്കനാണ്. ഇത് എനിക്ക് പറഞ്ഞു തന്നത് മിഥിലാജ് ഷെറീഫ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടാണ്. ആന്ധ്ര ചില്ലി ചിക്കൻ, പക്ഷേ നമ്മൾ പേരിട്ടുള്ളത് ജ്വാല ചിക്കൻ എന്നാണ്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഈ സ്പൈസി ചില്ലി ചിക്കൻ്റെ ഒരു റെസിപ്പി കണ്ടിട്ട് വരാം. എന്താ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്? 1/2 kg ബോൺലെസ് ചിക്കനാണ്. നമുക്ക് ബോൺലെസ് ചിക്കനും എടുക്കാം, ചെറുതായിട്ട് കട്ട് ചെയ്യാം. ചെറുതായിട്ട് ഒരു മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ ഒരു 4 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൗഡർ ഇട്ടിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ ഇതിന് വേണ്ടുന്നത് ചെറുതായി ചോപ്പ് ചെയ്ത 2 വലിയ സവാള, ഒരു 250 ഗ്രാം വരും, ഒരു കുറച്ചും കൂടി കൂടുതൽ വരുമായിരിക്കും. പിന്നെ 2 വലിയ സൈസ് തക്കാളി, അതും ചെറുതായി ചോപ്പ് ചെയ്യണം. ഇനി വേണ്ടുന്നത് ഗ്രീൻ ചില്ലിയാണ്. 500 ഗ്രാം ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്, സവാളേൻ്റെ നേരെ ഡബിൾ ക്വാണ്ടിറ്റി, അതും ചെറുതായി ചോപ്പ് ചെയ്യാം. പിന്നെ വേണ്ടുന്നത് ചിക്കൻ സ്റ്റോക്ക് ക്യൂബ്സാണ്. അത് ബോൺ ഇന്നാണെങ്കിൽ ആവശ്യമില്ല ഇതിൻ്റെ. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള കുറച്ച് കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ചിക്കൻ സ്റ്റോക്ക് ക്യൂബ്സിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞത് ബോൺ ഇൻ ചിക്കനാണ് നമ്മൾ എടുക്കുന്നുണ്ട്, അതിൻ്റെ എല്ല് വെച്ചിട്ട് നല്ലോണം ചൂടാക്കി ആ ജ്യൂസ് എടുത്താൽ മതി. ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് ജ്യൂസ് എടുക്കുന്നതിന് പകരം അതിൻ്റെ അത് ചേർത്ത് കഴിഞ്ഞാൽ സെയിം എഫക്റ്റാണ് കിട്ടുക. ചിക്കൻ അടക്കം ഒന്ന് ഇളക്കി കൊടുക്കണം, എന്നാൽ മാത്രമേ നല്ലോണം ഫ്രൈ ആയിട്ട് കിട്ടും എല്ലാ സൈഡും ഒരേപോലെ. കുറച്ച് കുറച്ചായിട്ട് ഇടുന്നതാണ് നല്ലത്. കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നല്ല രീതിയിൽ അതിനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് നമുക്കിത് കോരിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോ മറ്റോ ഇട്ടിട്ട് അതിൻ്റെ എണ്ണയൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇത് നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് ചിക്കൻ. ഇത് നമുക്ക് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാനി. നമുക്ക് ബാക്കിയുള്ള എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് നോക്കാം. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റൗ കത്തിച്ചിട്ട് അതിൽ ഒരു പാത്രം വെച്ച് അതിലേക്ക് 2 കപ്പ് സാധാരണ നമ്മുടെ നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് 2 ക്യൂബ് ചിക്കൻ സ്റ്റോക്ക് ഇടുക. നല്ലോണം തിളപ്പിക്കണത്, എന്നിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കി വെക്കണം അതിൻ്റെ. ഇനി ഒരു കടായി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തതിൻ്റെ അകത്ത് എടുത്തിട്ട് ഒഴിച്ചാൽ മതി. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് സവാള ചോപ്പ് ചെയ്തത് ഇട്ടുകൊടുക്കുക. എന്നിട്ട് നല്ലോണം അതിനൊന്ന് സോട്ട് ചെയ്യണം, നല്ലോണം ഇളക്കി കൊടുക്കണം. ഉപ്പിടേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുങ്ങനെ ഒന്ന് എല്ലാ ദിക്കിലും ഒന്ന് ചൂട് തട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് 1 ക്യൂബ് ചിക്കൻ സ്റ്റോക്ക് ഇടണം. ചിക്കൻ സ്റ്റോക്ക് 1 ക്യൂബ് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം, നല്ലോണം സോട്ട് ചെയ്യണം. എന്നിട്ട് ഇതൊരു ചെറിയ ലൈറ്റ് ബ്രൗൺ ഒരു ട്രാൻസ്ലൂസ് ആകുന്ന സമയത്ത് സമയം വരെ നമുക്കിതിനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് ലോ ഫ്ലെയിമിൽ മാത്രമേ ചെയ്യാവൂ, അധികം ഹീറ്റ് കൂട്ടിയിട്ട് നമ്മൾ ചെയ്യാറ്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഇളക്കണം. ലോ ഫ്ലെയിമിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞതിന് കാരണം ഹൈ ഫ്ലെയിമിൽ നമ്മൾ വേഗത്തിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് ലോ ഫ്ലെയിമിൽ കുറച്ച് സമയത്തിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. സവാള ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച പച്ചമുളക് ചേർക്കണം. പച്ചമുളക് ഇടാൻ പറഞ്ഞിട്ടുള്ളത് ഉള്ളി സവാള എത്ര എടുത്തിന് അതിൻ്റെ നേരെ ഡബിൾ എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ എരിവിന് കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് കുറക്കാം, പ്രശ്നമില്ല. പക്ഷേ എരിവാണ് ഇതിൻ്റെ ടേസ്റ്റ്. പച്ചമുളക് ഇട്ടതിന് ശേഷം ഏകദേശം 1-5 മിനിറ്റ് ചെറിയ തീയിൽ പിന്നെ ഇത് നല്ലോണം ഇളക്കണം. കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് നല്ലോണം ഇളക്കണം, ചെറിയ തീയിലെ വെക്കാവും. ഇതിപ്പം സവാളയും പച്ചമുളകും ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചോപ്പ് ചെയ്ത് വെച്ച തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തിട്ട് നമ്മൾക്കൊരു 5 മിനിറ്റ് ഇതിനെ പിന്നെയും നല്ലോണം ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം അടച്ച് വെക്കണം, അധികം നേരം അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റോടെ അടച്ച് വെച്ചാൽ മതി 5 മിനിറ്റിൽ. ഒരു മിനിറ്റ് മാത്രമേ അടച്ചു വെച്ച് പോയിക്കൊണ്ടു, പിന്നെ ഇടക്കിടക്കൊന്ന് സോർട്ട് ചെയ്ത് കൊടുക്കണം, ഇളക്കി കൊടുക്കണം. ഓരോ മിനിറ്റ് കഴിയുന്നതിനൊന്ന് ഇളക്കി കൊടുക്കണം.
ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ സ്റ്റോക്കിൻ്റെ വെള്ളമില്ലേ അത് ഒഴിക്കണം. ഒഴിച്ചിട്ട് ഒരു 3 മിനിറ്റ് നേരം നല്ലോണം ഒന്ന് തിളപ്പിക്കണം. മൂന്ന് മിനിറ്റ് നല്ലോണം തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ബോൺലെസ് ചിക്കൻ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം അതിന് കണക്കായിട്ട് ഇതിനെ ചൂടാക്കിയാൽ മതി. ഗ്രേവി നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളത് ആകുന്ന സമയത്ത് നിങ്ങൾക്കിത് ഓഫാക്കാം. നമുക്ക് ചോറിൻ്റെ കൂടിയാ വേണ്ടിയെങ്കിൽ കുറച്ചധികം ഗ്രേവി വേണ്ടി വരും. ചപ്പാത്തിയോ പൊറോട്ടയോ അങ്ങനെയാണെങ്കിൽ അധികം ഗ്രേവി വേണ്ടി വരില്ല. അപ്പം നിങ്ങൾ ഏതിൻ്റെ കൂടിയാണ് ഇത് ഉപയോഗിക്കാൻ വിചാരിക്കുന്നത് അതിന് കണക്കായിട്ട് നമുക്ക് ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം, കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതെല്ലാ ഡിഷിൻ്റെ കൂടിയും ചപ്പാത്തി പൊറോട്ട അപ്പം എല്ലാത്തിൻ്റെ കൂടിയും ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കിയൊന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ആ എരിവാണ് ഇതിൻ്റെ ഭയങ്കര ഒരു ഹൈലൈറ്റ്. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻ്റ് ഇടുക. ഹൈദരാബാദി ചില്ലി ചിക്കൻ റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിന് ഞാൻ മിദ്ലാജ് ഷെറീഫിനോട് ഭയങ്കര താങ്ക്സ് പറയുന്നു. കാരണം ഇത് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് എനിക്ക് പരിചയപ്പെടുത്തുന്നതിന് താങ്ക് യു വെരി മച്ച്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടവർ ഈ ഡിഷ് ഒരു പ്രാവശ്യം ഉണ്ടാക്കുക, ഇഷ്ടപ്പെടുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം എരിവിന് ഇഷ്ടപ്പെടുന്ന ഓർഡർ ഇതെന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, എൻ്റെ വറ്റുമ്പള്ളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. അപ്പോൾ അടുത്ത പ്രാവശ്യം വേറൊരു ഡിഷുമായിട്ട് വരുന്നവരെ ബൈ ബൈ.